റൊസാരിയും വിത്താതെ ഒക്ടോബർ 19 പരിശുദ്ധമറിയം പീഡിതരുടെ ആശ്വാസം. പരിശുദ്ധമറിയത്തിനോടുള്ള ലുത്തനിയയിൽ മാതൃത്വത്തിൻ്റെ സാന്ത്വന നിറവുള്ളതാണ് ഇന്നത്തെ പ്രാർത്ഥന. പഴയ നിയമത്തിൽ വിവിധ പീഡന സമയങ്ങളിൽ ദാവീദ് ദൈവപിതാവിനോട് കരുണയ്ക്കായി യാചിക്കുന്നതിന് സമാനമാണ് പരിശുദ്ധമറിയത്തിനോട് പീഡനങ്ങളിൽ ആശ്വാസം നേടുന്ന ഈ പ്രാർത്ഥന. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നത്, അതികഠിനമായ ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ഇത് അതേ ദുഷ്കരപാതയിലൂടെ വരുന്നവരെ മനസ്സിലാക്കാനും സഹായിക്കാനും എളുപ്പമാകും. പരിശുദ്ധമറിയത്തെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായും സത്യമാണ്. ജനനം മുതൽ മരണം വരെ വിവിധ പീഡനങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധമറിയം തന്നെ സമീപിക്കുന്ന ഏതൊരു പീഡിതനും ആശ്വാസമരുളാൻ കഴിവും തയ്യാറുമുള്ളവളാണ്. വിശുദ്ധ ജർമാനൂസ് പഠിപ്പിക്കുന്നത്, നമ്മുടെ ക്ഷേമത്തെക്കുറിച്ച് പരിശുദ്ധമറിയത്തെ പോലെ മഹത്തായി പരിഗണനയുള്ള വേറെ ആരുമില്ല എന്നാണ്. അദ്ദേഹം തുടർന്ന് ചോദിക്കുന്നു, നമ്മുടെ പീഡകളിൽ പരിശുദ്ധമറിയം നമ്മെ സ്വതന്ത്രയാക്കുന്നത് പോലെ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ മറുപടി പറയുന്നത്. പീഡിതരുടെ ആശ്വാസമാകുന്നത് പോലെ തന്നെ പരിശുദ്ധമറിയം തൻ്റെ പക്കൽ സഹായത്തിന് വരുന്നവരെ ഉപേക്ഷിക്കാത്തവളും അവർക്കായി മാധ്യസ്ഥം വഹിക്കുന്നവളും തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയുമാണ്. വിശുദ്ധ പോളാറാമൻ പാപ്പ തൻ്റെ ക്രിസ്തി മാത്രി എന്ന ചാക്രിക ലേഖനത്തിൽ ഈ സത്യം പഠിപ്പിക്കുന്നതായി കാണാം. തിന്മകളുടെ ഭയാനകമായ കൊടുങ്കാറ്റുകൊണ്ടും രോഗം, ദാരിദ്ര്യം, യുദ്ധം തുടങ്ങിയ ഭീകരതകളാലും പീഡനമേൽക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാതാവാണ് പരിശുദ്ധമറിയം എന്നാണ് പാപ്പ പറയുന്നത്. വിശുദ്ധ എഫ്രയീം പറയുന്നത്, പീഡിതരായ എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. അനാഥരുടെ മാതാവും ജയിൽവാസികളുടെ വിമോചകയും ബന്ദികളുടെ വീണ്ടെടുപ്പുകാരിയും ആയ ആശ്വാസദായികയാണ് പരിശുദ്ധമറിയമെന്നാണ് വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ ദിവസത്തിലെ ഉനിസദ്രാസയിൽ ഈ സത്യം ഏറ്റുപറഞ്ഞ് ഭൂമിയിൽ നിന്നും യുദ്ധവും ശത്രുതയും മാറാനും ഭൂമി നന്മകളാൽ നിറയാനും തിരുസുധനോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നാം അപേക്ഷിക്കുന്നുണ്ടല്ലോ. പീഡനങ്ങളുടെയും വേദനകളുടെയും നീർച്ചുഴിയിൽ വരയുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള, പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി തൻ്റെ പ്രിയപുത്രനോട് പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് എളിമയോടെ നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ ബനവന്തുരയോട് ചേർന്ന് നമുക്കും പരിശുദ്ധ മറിയത്തോട് പറയാം, ഓ മറിയമേ എല്ലായ്പ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ.